അസ്സലാമു അലൈക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങൾക്കും സുപരിചിതമായൊരു പ്രവചനമാണിത്. ഖുർആനിലെ 30-ാം അധ്യായത്തിലെ 2 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ആ വചനങ്ങളുടെ ആശയം ഇതാണ്: റോമക്കാർ അടുത്ത നാട്ടിൽ വെച്ച് പരാജയപ്പെട്ടിരിക്കുന്നു. ഈ പരാജയത്തിന് ശേഷം അവർ അവരുടെ ശത്രുവിനെ, അതായത് സിസേറിയൻ പേർഷ്യൻ സാമ്രാജ്യത്തെ, ഏതാനും വർഷങ്ങൾക്ക് ശേഷം പരാജയപ്പെടുത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റോമക്കാരും പേർഷ്യക്കാരും തമ്മിൽ യുദ്ധത്തിലായിരുന്നു. എന്നാൽ ആ യുദ്ധാന്തരീക്ഷത്തെക്കുറിച്ച് നമ്മിൽ പലർക്കും വലിയ അറിവോ ധാരണയോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവചനത്തെ മനസ്സിലാക്കേണ്ട വിധത്തിൽ നാം മനസ്സിലാക്കിയിട്ടുമില്ല. റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും അക്കാലത്തെ ശക്തരായ സാമ്രാജ്യങ്ങളായിരുന്നതുകൊണ്ട് റോമക്കാർ ജയിക്കാൻ 50% സാധ്യത ഉണ്ടെന്നാകും പലരും ധരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ എളുപ്പത്തിൽ പ്രവചിക്കാവുന്നതാണല്ലോ എന്നൊക്കെയാണ് വിമർശകരുടെ ആരോപണങ്ങൾ. പക്ഷേ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അറിയാത്തതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചിന്തിക്കുന്നത്. ആ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അല്പം വിശദീകരിക്കാം. ഹെറാക്ലിയസിന് കാർത്തേജ് എന്ന സ്ഥലത്ത് നിന്ന് ഒരു സൈനിക മേധാവിയായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് ഫോക്കസ് ചക്രവർത്തിയെ വധിക്കാൻ അയച്ചു. അങ്ങനെയാണ് അദ്ദേഹം അധികാരത്തിലേറിയത്. പക്ഷേ ഫോക്കസ് ചക്രവർത്തി ചരിത്രത്തിൽ അത്ര പ്രശസ്തനായിരുന്നില്ല. കാരണം അദ്ദേഹം മൗറീസ് ചക്രവർത്തി അധികാരത്തിൽ നിന്ന് പുറത്താക്കി അധികാരത്തിലേറി കുറച്ചു കാലമേ ഭരിച്ചിരുന്നുള്ളൂ. മാത്രവുമല്ല, ഹെറാക്ലിയസിന് സൈന്യങ്ങളുടെ മേൽ പൂർണ്ണ അധികാരവും ഇല്ലായിരുന്നു. കാരണം കുറച്ചു പേർ ഫോക്കസിനോടൊപ്പമായിരുന്നു. പേർഷ്യൻ ചക്രവർത്തിയായ കൊസ്ട്രോ ഈ അവസരം മുതലെടുത്തുകൊണ്ട് റോമിനെതിരെ യുദ്ധം ചെയ്തു. ഹെറാക്ലിയസ് അധികാരത്തിലേറി 1 വർഷത്തിനിപ്പുറം നടന്ന കാര്യങ്ങളെപ്പറ്റി ചരിത്രകാരൻ തിയോഫാനസ് വിശദീകരിക്കുന്നു. മെയ് മാസത്തിൽ പേർഷ്യ സിറിയയെ ആക്രമിക്കുകയും അബമേയും എഡേസയും പിടിച്ചെടുക്കുകയും ചെയ്തു. ശേഷം അന്ത്യോക്ക വരെ മുന്നേറി. റോമക്കാർ പേർഷ്യയുമായി ഏറ്റുമുട്ടുകയും റോമൻ സൈന്യം മുഴുവൻ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ കുറച്ചു പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. ദ ക്രോണിക്കിൾ ഓഫ് തിയോഫാനസ്, പേജ് നമ്പർ 9. അടുത്ത വർഷം പേർഷ്യ സിസേറിയെ പിടിച്ചെടുത്തു. അതിനും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവർ ഡമസ്കസും കയ്യേറി. തിയോഫാനസ് പറയുന്നു, കരുണയില്ലാത്ത രക്തച്ചൊരിച്ചിൽ നിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹെറാക്ലിയസ് കൊസ്ട്രോയുടെ അടുത്തേക്ക് പ്രതിനിധികളെ അയക്കുകയും നഷ്ടപരിഹാരം നൽകാമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ കൊസ്ട്രോ അതിനു വഴങ്ങാതെ അവരെ തിരിച്ചയച്ചു. ദ ക്രോണിക്കിൾ ഓഫ് തിയോഫാനസ്, പേജ് 11. പിറ്റേ വർഷം പേർഷ്യക്കാർ ഇന്നത്തെ ജോർദാനും ഫലസ്തീനും പിടിച്ചെടുത്തു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹെറാക്ലിയസ് ഒരു കത്തുമായി തന്റെ പ്രതിനിധിയെ അയച്ചു. ക്രോണിക്കിൾ ഓഫ് പാർഷ്യാലിൽ നമുക്ക് കാണാം, നാം ഹെറാക്ലിയസിനോട് ദയ കാണിക്കാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഏറ്റവും ഭക്തനും ഒരു നല്ല പുത്രനും വളരെ ശാന്തനും നിങ്ങൾക്ക് സേവനങ്ങൾ ചെയ്യാൻ ഉത്സാഹിക്കുന്നവനുമായ നമ്മുടെ ചക്രവർത്തി ഹെറാക്ലിയസിനോട്, കയ്യേറ്റക്കാരന്റെ മരണശേഷം നമ്മുടെ ചക്രവർത്തി തന്റെ ബന്ധുക്കളെ കൂട്ടി ആഫ്രിക്കയിലുള്ള തന്റെ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചു. ഞങ്ങൾ ആഗ്രഹിക്കുന്നയാളെ ചക്രവർത്തിയായി തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, തനിക്ക് ചക്രവർത്തിയാകാൻ താല്പര്യമില്ലെന്നും തന്നെ വെറുതെ വിടണമെന്നും ആഫ്രിക്കയിലുള്ള തന്റെ ബന്ധുക്കളുടെ അടുത്തേക്ക് പോവാനാണ് തന്റെ ആഗ്രഹമെന്നും ഹെറാക്ലിയസ് പറഞ്ഞു. പക്ഷേ കൊസ്ട്രോ അതിന് മറുപടി കൊടുത്തത് കാർത്തേജ് ഒഴിച്ചുള്ള ആഫ്രിക്കയുടെ കുറേ ഭാഗങ്ങൾ പിടിച്ചെടുത്തിട്ടായിരുന്നു. പിറ്റേ വർഷം കാർത്തേജും അയാൾ പിടിച്ചെടുത്തു. ഇതുവരെ പേർഷ്യയുടെ ആക്രമണങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ റോമൻ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു കൊണ്ടിരുന്നത് ഇവർ മാത്രമായിരുന്നില്ല. തിയോഫാനസ് ആ പതിറ്റാണ്ടിന്റെ അവസാനത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഈ വർഷം അവാറുകൾ ത്രേസ് ആക്രമിച്ചു. ക്രോണിക്കിൾ ഓഫ് തിയോഫാനസ്, പേജ് 12. പെന്നോണിയൻ അവാറുകൾ എന്നാൽ കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ള ബാർബേറിയനുകളായ നാടോടി ഗോത്രങ്ങളാണ്. ഹെറാക്ലിയസ് എങ്ങനെ മറ്റൊരു ഭീഷണി കൂടി നേരിട്ടു? തിയോഫാനസ് തുടരുന്നു, സമാധാന ഉടമ്പടി ഉണ്ടാക്കാൻ ഹെറാക്ലിയസ് അവരുടെ അടുത്തേക്ക് പ്രതിനിധികളെ അയച്ചു. അവരുടെ നേതാവായ ഖീഗൻ ഇത് സംബന്ധിച്ചപ്പോൾ ഹെറാക്ലിയസ് തന്റെ മുഴുവൻ അംഗരക്ഷകരുമായി നീണ്ട മതിലുകൾക്ക് പുറത്തേക്ക് പോയി. അദ്ദേഹം നിരവധി സമ്മാനങ്ങൾ ഖീഗന് വാഗ്ദാനം ചെയ്തു. അവർ പരസ്പരം സമാധാന ഉടമ്പടിയിൽ ഏർപ്പെടുമെന്നും അയാളോട് പ്രതിജ്ഞ ചെയ്തു. എന്നാൽ ആ ബാർബേറിയനുകൾ തന്റെ കരാറുകളും പ്രതിജ്ഞകളും മാറ്റിവെച്ചു. പൊടുന്നനെ അവരെ വഞ്ചനാപരമായി ആക്രമിക്കാൻ ശ്രമിച്ചു. ഈ അപ്രതീക്ഷിത സംഭവത്തിൽ ഹെറാക്ലിയസ് ഞെട്ടിത്തെറിച്ച് നഗരത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ബാർബേറിയൻ രാജപ്രതിനിധിയെയും അംഗരക്ഷകരെയും പിടിച്ചെടുക്കാൻ കഴിയുന്നതെല്ലാം പിടിച്ചെടുത്തു. പിന്നീട് ത്രേസ്യയിലെ പല ഗ്രാമങ്ങളും കൊള്ളയടിച്ച് പിൻവാങ്ങി.
നിക്കോഫോറസിന്റെ അഭിപ്രായത്തിൽ ഹെറാക്ലിയസ് സമാധാനം സ്ഥാപിക്കുന്നതിനായി തന്റെ മകനായ ജോണിനെ അടക്കം 2000 ആളുകളെ ബന്ദികളാക്കി നൽകി. AD 621 ഖുറാനിന്റെ വചനങ്ങൾ വെളിപ്പെട്ടു. മനസ്സിൽ ഓർത്തുവെക്കേണ്ട കാര്യം എന്തെന്നാൽ, ഈ വചനങ്ങൾ വെളിപ്പെട്ടത് മുസ്ലിങ്ങൾ ശക്തി ആർജിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള ബഹിഷ്കരണം കുറയുകയും മദീനയിലുള്ള ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയമായിരുന്നു. ഒരു പതിറ്റാണ്ടോളം ഇസ്ലാം പ്രചരിപ്പിക്കുകയും ചെയ്തതിന് ശേഷം ഇവയെല്ലാം അപായപ്പെടുത്തുന്നതാണ് റോമക്കാരുടെ ചുരുങ്ങിയ വർഷത്തിനുള്ളിലെ വിജയത്തെക്കുറിച്ചുള്ള പ്രവചനം. ഈ വചനങ്ങൾ പരസ്യമായി പാരായണം ചെയ്യപ്പെട്ടു. കാരണം ഖുറാൻ ജീവിക്കുന്ന ഗ്രന്ഥമാണ്. അവിശ്വാസികൾ ഇത് കേൾക്കുകയും റോമക്കാർ വിജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുമായി പന്തയം വയ്ക്കുകയും ചെയ്തു. പിന്നീടുള്ള വർഷവും കാര്യങ്ങൾ കൂടുതൽ മോശമായി കൊണ്ടിരിക്കുകയായിരുന്നു. AD 626 പേർഷ്യക്കാരും അവാറുകളും ഒരുമിച്ച് ജനറൽ ഷഹറബറാസിന്റെ നേതൃത്വത്തിൽ ഡമസ്കസ് ഉപരോധിച്ചു. അവാറുകളുടെ സൈന്യം തന്നെ 80,000 ഉണ്ടായിരുന്നു. പക്ഷേ റോമക്കാർക്ക് ഈ ഉപരോധം അതിജീവിക്കാൻ സാധിച്ചു. 1.5 വർഷത്തിനു ശേഷം ഹെറാക്ലിയസിനെ പേർഷ്യൻ ജനറൽ ഷഹറബറാസിനെ മെസപ്പൊട്ടേമിയ വരെ പിൻവാങ്ങിക്കുവാനും കൊട്ടാരങ്ങൾ തകർക്കാനും പിടിച്ചെടുക്കാനും കഴിഞ്ഞു. ഖൊസ്രോയുടെ മൂത്തപുത്രൻ സീറോയ് തന്നെ ഖൊസ്രോയെ വധിക്കുകയും തന്മൂലമുണ്ടായ വെപ്രാളത്തിൽ റോമൻ സാമ്രാജ്യവുമായി സമാധാന കരാർ ഉണ്ടാക്കുകയും ചെയ്തു. ഹെറാക്ലിയസ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഷഹറബറാസ് സിറിയയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും അങ്ങനെ 628 യുദ്ധം അവസാനിക്കുകയും ചെയ്തു. 7 വർഷങ്ങൾക്കുള്ളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ പ്രവചനം നടന്നു. യാതൊരു പ്രതീക്ഷയും കാണാതിരുന്ന റോമൻ സാമ്രാജ്യം കാര്യങ്ങൾ അത്ഭുതകരമായി മാറിമറിഞ്ഞ കാരണത്താൽ യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു. നിയാർ ബിൻ മുക്രം അൽ അസ്ലമി ഇതിനെക്കുറിച്ച് പറയുന്നു, ഈ പ്രവചനം യാഥാർത്ഥ്യമായപ്പോൾ കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഈ പ്രവചനം പുലർന്ന കാലത്തെപ്പറ്റി നിയാർ പറയുന്നു, ഈ വചനങ്ങൾ എന്നാണോ വെളിപ്പെട്ടത്, അന്നുമുതൽ 7 വർഷങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങൾ ഹുദൈബിയയിലായിരുന്നപ്പോഴാണ് ഇവയെല്ലാം നടന്നത്. 7 വർഷം എന്ന കാലയളവിനെ ഉബൈദ് ബിൻ അബ്ദുള്ളയും ഖത്താബയും അനുകൂലിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളിൽ ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ് എന്നിവരും പല റിപ്പോർട്ടുകളിലും ഈ പ്രവചനം യാഥാർത്ഥ്യമായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എഡ്വാർഡ് ഗിബ്ബൺ എന്ന ചരിത്രകാരൻ ഹിസ്റ്ററി ഓഫ് ദി ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദി റോമൻ എംപയർ എന്ന തന്റെ പുസ്തകത്തിൽ പറയുന്നു, ഈ പ്രവചനം നടന്നതായി പറയപ്പെടുന്ന സമയത്ത് ഇത് സത്യമായി പുലരാൻ യാതൊരുവിധ സാധ്യതയും ഉണ്ടായിരുന്നില്ല. ഹെറാക്ലിയസ് ഭരണത്തിലേറി 12 വർഷങ്ങൾ കൊണ്ട് തന്നെ സാമ്രാജ്യം ശിഥിലീകരണത്തിന്റെ വക്കത്തെത്തിയിരുന്നു. മുസ്ലിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചത്. ഖുർആൻ പറയുന്നു, അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ വിജയം നൽകുന്നു, അവൻ പ്രതാപിയും കാരുണ്യവാനുമാകുന്നു. 30:5 അവസാനമായി പറയാനുള്ളത്, ഈ പ്രവചനത്തിന് കാലഹരണപ്പെടുന്ന ഒരു തീയതി ഉണ്ടായിരുന്നു. വ്യാജ പ്രവാചകന്മാർ ഇങ്ങനെ ചെയ്യാൻ ഭയം കൊണ്ട് വിട്ടുനിൽക്കും. കാരണം പ്രവചനത്തിൽ തെറ്റുപറ്റിയാൽ അവർ തോറ്റുവെന്നർത്ഥം. അവർ കള്ളപ്രവാചകനാണെന്ന് തെളിയിക്കുകയും ചെയ്യും. അവർക്ക് ആളുകളെ ചൂഷണം ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് വ്യാജപ്രവാചകന്മാർ തങ്ങളുടെ മരണശേഷം സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം പ്രവചിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ വാക്യങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൗത്യം പൂർണ്ണമായും അപകടത്തിലാക്കി. കാരണം ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അത് ഇസ്ലാമിന്റെ കൂടി ഭാവിക്ക് വിഘാതമാവുമായിരുന്നു. ഈ പ്രവചനം നടക്കുവാനുള്ള സാധ്യത വളരെ വളരെ കുറവുമായിരുന്നു. എല്ലാവരും കരുതിയിരുന്നത് പേർഷ്യ റോമൻ സാമ്രാജ്യത്തെ തകർക്കുമെന്നായിരുന്നു. മറ്റൊരു സാധ്യത ഉണ്ടായിരുന്നത് യുദ്ധബലം പേർഷ്യക്കാർക്ക് അവരുടെ സാമ്രാജ്യം നിലനിർത്തുക എന്നതാണ്. പക്ഷേ ഇങ്ങനെയാണെങ്കിലും പേർഷ്യ വിജയിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു സാധ്യത എന്തെന്ന് വെച്ചാൽ യുദ്ധം സമനിലയ്ക്കെത്തുക എന്നതാണ്. സംഭവിക്കാൻ സാധ്യത തീരെ കുറഞ്ഞ ഓപ്ഷൻ അത് റോമക്കാർ വിജയിക്കുമെന്നത് തന്നെയായിരുന്നു. അതിനോടൊപ്പം ഇന്ന കാലയളവിൽ വിജയിക്കുമെന്നത് അതിന്റെ സാധ്യതയെ വളരെയേറെ കുറയ്ക്കുന്നു. ആവർത്തിച്ചു പറഞ്ഞാൽ, ഇസ്ലാമിന്റെ അജയ്യതയും പ്രവാചകത്വത്തിന്റെ ദിവ്യത്വവും വെളിപ്പെട്ടിരുന്ന ഒരു പ്രവചനമായിരുന്നു ഇത്.